ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് ഷവർമ ഉണ്ടാക്കാനാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കാം. ഞാനൊരു ഒരു കാ കിലോ 200 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലെണ്ണ ഒഴിച്ചു കൊടുക്കും. 2 സ്പൂൺ ഓയിലെണ്ണ ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുവെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നല്ല കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഷവർമ തയ്യാറാക്കാം. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, 1 കഷ്ണം ഈ കാബേജ് എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതാണ്. സവാള ചെറുതായി കൊത്തിയിരുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കൻ്റെ 1 ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞതാണ്. കുറച്ച് മല്ലിയില, 4 പച്ചമുളക് ചതച്ചത്. പിന്നെ ഒരു 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും മസാല തേച്ചൊന്ന് പൊരിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് കൂട്ടുന്നതാണ്. ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സാക്കാം. ഇനി ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം, പച്ചമുളക്, മല്ലിച്ചപ്പ്. നമുക്കിതിലേക്ക് വേണ്ടത് മയണൈസ് തയ്യാറാക്കാം. മയണൈസ് ഇവിടെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഈ മയണൈസ് ഉണ്ടാക്കി ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ചപ്പാത്തി പരത്തണ പോലെ ഈ മാവ് ഒന്ന് പരത്തിട്ട് ഷവർമക്ക് കൂട്ടി ഉള്ളതാണ് നമുക്ക് ഒന്ന് പരത്തെടുക്കാം. നമുക്കൊന്നത് മിക്സാക്കാഞ്ഞ് ഈ മയണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് കയ്യേറ്റ് കുഴച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് എല്ലോടും ഒരേപോലെ ഇതിൻ്റെ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ എല്ലോടും എത്തൂല. അപ്പം കയ്യേറ്റ് തന്നെ നമുക്ക് പഴക്കാം. നമുക്ക് ബ്രെഡ് ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഞാനൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓരോ ഷീറ്റിലും നമ്മൾ ഓരോ ബ്രെഡ് വെക്കുക. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മളെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറൊരു ബ്രെഡും കൂടി വെച്ച് നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡും കുറച്ച് വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം.
അതേപോലെ അല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു നാല് മുട്ട എടുത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാറ് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ബ്രെഡിൽ മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്ത് വെച്ച് ബ്രെഡിൽ കോട്ട് ചെയ്യാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ഷവർമ്മയിലേക്ക് പൊരിച്ചു കൊടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിത് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. ഷവർമ്മ ഇവിടെ ആയിട്ടുണ്ട്. എടുക്കാം. നമ്മളിപ്പോൾ നമ്മളെല്ലാം മൂന്ന് ഷവർമ്മ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെറിയൊരു ഫാമിലി ആച്ചാൽ ഇത് ഇഷ്ടമായിരുന്നു. നല്ല ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല രുചിയുണ്ടാവും ഇത്. നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും എൻ്റെ ചാനൽ തലപ്പാപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.